എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മൊബൈൽ കവറുകളെല്ലാം നമ്മുടെ ഫോട്ടോ വെച്ച് ഒന്ന് പ്രിന്റ് ചെയ്താലോ. നമ്മുടെ ബാക്ക് കവർ, സോറി, നമ്മുടെ മൊബൈലിന്റെ ബാക്ക് കവർ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് പ്രിന്റ് ചെയ്യാനായിട്ട് കഴിയും. മൊബൈൽ കവർ മാത്രമല്ല മഗ്ഗുകള്, കീ ചെയിനുകള് എല്ലാം തന്നെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഫോട്ടോ വെക്കണം, എവിടെയൊക്കെ വെക്കണം, നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അതിന് ഓർഡർ എടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോറിൽ നിന്നും ഡെയിലി ഓർഡേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡെയിലി ഓർഡേഴ്സ് എന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ഒക്കെ അലോ ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ഫോൺ കേസസ് കാണും. ഫോൺ കേസ് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ ഫോട്ടോയൊക്കെ പ്രിൻ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ടീ ഷർട്ട്സ് ഉണ്ട്, സ്പോർട്സിൻ്റെ ടീ ഷർട്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മഗ്സ് ഉണ്ട്, പിന്നെ കീ ചെയിനുകൾ, ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കേസസ് ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാം ഏത് കമ്പനിയാണ് നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോണിന് ചേർന്ന വേണമല്ലോ കവർ. അപ്പോൾ ഏത് കമ്പനിയാണ് നമുക്ക് സെലക്ട് ചെയ്യാം, ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ MI സെലക്ട് ചെയ്യുവാണ്, XIAOMI സെലക്ട് ചെയ്യുവാണ്. ഇവിടെ XIAOMI കണ്ടു, സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ MIയുടെ തന്നെ ഇഷ്ടംപോലെ മോഡൽ ഇവിടെ കാണാൻ കഴിയും. നിങ്ങളുടെ ഫോൺ MIയുടെ ഏത് മോഡലാണോ ആ മോഡൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇഷ്ടംപോലെ മോഡലുകളുണ്ട്. അപ്പോൾ ഞാൻ Redmi Note 8 Pro എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, 3D ഫോൺ കേസ്, 4D ഉണ്ട്, 3D 4D. അപ്പം ഫസ്റ്റ് തന്നെ കാണുന്ന 3D എന്നത് ഞാൻ സെലക്ട് ചെയ്യുവാണ്. 3D സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ ചേർക്കണമല്ലോ, ഇവിടെ ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏത് ഫോട്ടോയാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് കറക്റ്റ് ആ ഒരു കവറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എങ്ങനെയാണോ പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഫിനിഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ. ക്വാണ്ടിറ്റി കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ഓരോന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ടോപ്പിലൊക്കെ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം. ചെക്ക് ഔട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി നമ്മൾ email ID, നെയിം, മൊബൈൽ നമ്പർ എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ email ID കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ നെയിം കൊടുക്കാം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ. നമുക്ക് രണ്ട് മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ വലതുവശത്തായിട്ട് കാണുന്ന അഡ്രസ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് അഡ്രസ്സ് കൊടുക്കേണ്ടത്. സെലക്ട് സ്റ്റേറ്റ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് കേരള സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ സിറ്റി ഏതാണെന്നാണ്. അപ്പോൾ എൻ്റെ സിറ്റി ഞാൻ കൊടുക്കുകയാണ് തിരുവല്ല എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ ലൊക്കാലിറ്റി, ലാൻഡ്മാർക്ക് എല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും താഴെ കാണുന്ന ഡൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് ലോഡ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഓർഡർ ഇവിടെ സെലക്റ്റ് ആയി. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഗൂഗിൾ പേ, പിന്നെ ഡെബിറ്റ്, നമ്മുടെ ATM കാർഡ് വെച്ചിട്ടുള്ള പേയ്മെൻറ്റ്, പേ വിത്ത് Paytm, മൂന്ന് ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് GST ഷിപ്പിംഗ് ചാർജും എല്ലാം ഉൾപ്പെടെ 256 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പോൾ പൈസയൊന്നും പോകത്തില്ല, ഉടായ്പ ആപ്ലിക്കേഷൻ ഒന്നും അല്ല, അത് വെച്ച് പേടിക്കൊന്നും വേണ്ട. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന ഫോട്ടോ പ്രിൻ്റ് ചെയ്താണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ചില്ലെങ്കിൽ അത് അവർക്ക് തന്നെ ആയിരിക്കും പണി, ആരും മേടിക്കാനില്ലത്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മഗ്ഗുകളും കീ ചെയിനുകളും എല്ലാം ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ. അപ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുപിട്ടാം.